കരിമീനുണ്ട്, ഫിഷുണ്ട്, മട്ടണുണ്ട്. ഈ ഡയലോഗ് കേൾക്കുന്ന മാത്രയിൽ ഓർമ്മ വരിക കോട്ടയം പ്രദീപ് എന്ന നടന്റെ ചിരിക്കുന്ന മുഖമാണ്. അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നതും ഇത്തരം ചില ഡയലോഗുകളും തമാശകളുമാണ്. പേരിനൊപ്പം ചേർക്കാൻ നൂറുകണക്കിന് ചിത്രങ്ങളുടെ നീണ്ട നിരയൊന്നും ഇല്ലെങ്കിലും വർത്തമാനത്തിന്റെ ശൈലി കൊണ്ടും ഭാഷയുടെയും ശബ്ദത്തിന്റെയും വൈവിധ്യം കൊണ്ടും പ്രദീപ് പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അതിവേഗം കയറിക്കൂടുകയായിരുന്നു. കോട്ടയം കുമാരനല്ലൂർ സ്വദേശിയായ പ്രദീപ് ജനിച്ചതും വളർന്നതുമെല്ലാം കോട്ടയം ജില്ലയിലെ തിരുവാതുക്കലായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യുവജനോത്സവത്തിലും സ്കൂൾ വാർഷിക പരിപാടികളിലും സജീവമായിരുന്നു. പാട്ട്, ഡാൻസ്, ഏകാംഗ നാടകം തുടങ്ങിയവയിലായിരുന്നു പ്രധാനമായും പങ്കെടുത്തിരുന്നത്. കോട്ടയത്ത് തിരുവാതുക്കലാണ് പ്രദീപ് ജനിച്ചത്. വീടിന് തൊട്ടടുത്തുള്ള രാധാകൃഷ്ണ ടാക്കീസിലെ നിരന്തരമായ സിനിമ കാണലാണ് ഇദ്ദേഹത്തെ സിനിമയിൽ എത്താനുള്ള താല്പര്യം ഉണ്ടാക്കിയത്. ഇവിടെ നിന്ന് ചില ചലച്ചിത്രങ്ങൾ 4-5 തവണ കണ്ടിട്ടുണ്ടെന്ന് പ്രദീപ് തന്നെ പറയുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ ഷോ തുടങ്ങുമ്പോൾ മുതൽ തിയേറ്ററിന് പുറത്തിരുന്ന് ഡയലോഗുകൾ കേൾക്കലാണ് ആ ദിവസങ്ങളിലെ പ്രധാന ജോലി, ഒരിക്കൽ പ്രദീപ് പറഞ്ഞു. 10 എൻ എൻ പിള്ളയുടെ ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകത്തിൽ ബാലതാരമായി അഭിനയിച്ചു. പഠനത്തിന് ശേഷം 3-4 സഹോദരിയുടെ മെഡിക്കൽ ഷോപ്പ് നോക്കി നടത്തി. പിന്നെ LIC അസിസ്റ്റന്റായി ജോലി കിട്ടി. അടുത്ത വർഷം കല്യാണവും കഴിച്ചു. അതിനുശേഷം ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് സിനിമാ ജീവിതം തുടങ്ങുന്നത്. സുഹൃത്ത് ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ റഫീഖാണ് ഇദ്ദേഹത്തെ സിനിമയിലെത്തിച്ചത്. നാടകത്തെയും സിനിമയെയും ഒരുപാട് സ്നേഹിച്ച് ഒടുവിൽ ജീവിതത്തിൽ നിന്നും മടങ്ങിയ കോട്ടയം പ്രദീപിന്റെ ക്യാമറയ്ക്ക് മുന്നിലേക്കുള്ള വരവ് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു. സ്കൂൾ പഠനകാലത്ത് തന്നെ അഭിനയരംഗത്ത് സജീവമായിരുന്നു പ്രദീപ്. നാടകത്തിൽ തുടക്കം മുതൽ കൈവച്ചു. ടെലിസീരിയലിൽ അഭിനയിച്ചുകൊണ്ടാണ് പ്രദീപ് തുടക്കമിടുന്നത്. അതായിരുന്നു ഏറെ അവിചാരിതം. അവസ്ഥാന്തരങ്ങൾ എന്ന ടെലിസീരിയലിന് ബാലതാരങ്ങളെ ആവശ്യമുണ്ട് എന്ന് കണ്ടിട്ട് മകനെയും കൂട്ടി സെറ്റിലെത്തിയപ്പോഴാണ് മകന് പകരം സീനിയറായ ഒരു റോളിൽ അച്ഛനായ കോട്ടയം പ്രദീപിന് ടെലിവിഷനിൽ ആദ്യ അവസരം ലഭിക്കുന്നത്. നിർമ്മാതാവ് പ്രേം പ്രകാശാണ് അദ്ദേഹത്തിന് അവസരം നൽകിയത്. തുടർന്ന് ചെറിയ വേഷങ്ങളിൽ പോലും പ്രദീപ് മുഖം കാണിച്ചു. IV ശശി സംവിധാനം ചെയ്ത ഈ നാട് ഇന്നലെ വരെ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് കോട്ടയം പ്രദീപ് സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. 1999-2000 സമയത്തായിരുന്നു ഈ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത്. നരേന്ദ്രപ്രസാദിനൊപ്പം ഒരു ചെറുവേഷമാണ് അന്ന് അതിൽ അഭിനയിച്ചത്. തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ ചെറുവേഷങ്ങളിൽ അഭിനയിച്ചു. 2010 പുറത്തിറങ്ങിയ വിണ്ണൈത്താണ്ടി വരുവായ എന്ന ഗൗതം മേനോൻ ചിത്രമാണ് കരിയറിൽ നിർണായകമായത്. ചിത്രത്തിൽ തൃഷയുടെ അമ്മാവനായി എത്തിയ പ്രദീപ് ഊണുമേശയ്ക്കടുത്തിരുന്ന് കരിമീനുണ്ട്, ഫിഷുണ്ട്, മട്ടണുണ്ട്, കഴിച്ചോളൂ കഴിച്ചോളൂ എന്ന് പറയുന്ന ഡയലോഗ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. യാതൊരു പ്രതീക്ഷയുമില്ലാതെ ഗൗതം മേനോനെ കാണുക എന്ന ഒറ്റ ആഗ്രഹവുമായി നന്ദു പൊതുവാൾ വഴി ഓഡിഷന് പോയ പ്രദീപിനെ അവിചാരിതമായി നറുക്കു വീഴുകയായിരുന്നു. അതിലെ ഡയലോഗ് ഏറെ ശ്രദ്ധ നേടിയതോടെ കോട്ടയം പ്രദീപിനെ തേടി അവസരങ്ങൾ വന്നെത്തി. സംവിധായകന് ആവശ്യപ്പെട്ട പ്രകാരം സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി പറഞ്ഞു പരീക്ഷിച്ചതായിരുന്നു ആ ശൈലി. തയ്യാറെടുപ്പുകൾ നൽകാതെ പെട്ടെന്നുണ്ടാക്കിയെടുത്ത ഒരു രീതി. അത് ക്ലിക്കായതോടെ പ്രദീപിന്റെ കലാജീവിതം മാറി മറിഞ്ഞു. ആ ഒറ്റ ഡയലോഗാണ് തന്നെ രക്ഷപ്പെടുത്തിയതെന്ന് അഭിമുഖങ്ങളിൽ ഉൾപ്പെടെ പ്രദീപ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. വിണ്ണൈത്താണ്ടി വരുവായ തെലുങ്കിലേക്കും ഹിന്ദിയിലേക്കും മാറിയപ്പോഴും നായികാ നായകന്മാർ മാറി മാറി വന്നു. പക്ഷേ എല്ലായിടത്തും അതേ അമ്മാവൻ തന്നെ. മരുമക്കൾ മാറിക്കോട്ടെ, അമ്മാവൻ മാറണ്ട എന്ന ഗൗതം മേനോന്റെ തീരുമാനമാണ് പ്രദീപിനെ അന്യഭാഷകളിലും ജനകീയനാക്കിയത്. ആ ഡയലോഗ് തന്നെ പല രൂപത്തിൽ അദ്ദേഹം തന്നെ മറ്റു പല സിനിമകളിലും അവതരിപ്പിച്ചു. വിനീത് ശ്രീനിവാസന്റെ തട്ടത്തിൻമറയത്തിലെ പോലീസ് കോൺസ്റ്റബിളിന്റെ വേഷം ചെയ്ത ശേഷം പ്രദീപ് മലയാളത്തിലെ മിക്ക സിനിമകളുടെയും ഭാഗമായി മാറി. നാട്ടുകാരൻ, അമ്മാവൻ, ചേട്ടൻ, അയൽക്കാരൻ തുടങ്ങിയ വേഷങ്ങളാണ് പ്രദീപിനെ കൂടുതലായി തേടിയെത്തിയത്. ആമേൻ, വടക്കൻ സെൽഫി, സെവൻത് ഡേ, പെരിച്ചാഴി, എന്നും എപ്പോഴും, ലൈഫ് ഓഫ് ജോസൂട്ടി, തോപ്പിൽ ജോപ്പൻ, ആട് ഒരു ഭീകരജീവിയാണ്, അഞ്ച് സുന്ദരികൾ, ജംനാപ്യാരി, ഉട്ടോപ്പയിലെ രാജാവ്, അമർ അക്ബർ അന്തോണി, അടികപ്യാരെ കൂട്ടമണി, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്നീ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. തമിഴിൽ രാജാറാണി, നൻപണ്ട തുടങ്ങി നിരവധി ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു. ശുപാർശയിലൂടെ അല്ല, മറിച്ച് സൗഹൃദങ്ങളിലൂടെ മാത്രം അവസരങ്ങൾ നേടിയ നടനായിരുന്നു കോട്ടയം പ്രദീപ്. അഭിനയ പാരമ്പര്യം ഇല്ലാത്ത കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തിയത്. ചാൻസ് ചോദിച്ചും ഡയലോഗുകൾ കിട്ടാൻ കാത്തിരുന്നും സിനിമയ്ക്ക് പിന്നാലെ ഓടിയ ഒരു കാലമുണ്ട് അദ്ദേഹത്തിന്. രാജമാണിക്യം ഉൾപ്പെടെ പല സിനിമകളിലും,
പിന്നിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി നിൽക്കുന്ന പ്രദീപിനെ നമുക്ക് കാണാൻ സാധിക്കും. ചുവടുറപ്പിക്കാൻ പ്രയാസങ്ങൾ നേരിട്ടെങ്കിലും പിൽക്കാലത്ത് പ്രദീപിനെ മാത്രം മനസ്സിൽ കണ്ട് തിരക്കഥാകൃത്തുക്കൾ ഡയലോഗുകൾ എഴുതി തുടങ്ങി. അഭിനയ ജീവിതത്തിൽ സംതൃപ്തനായിരുന്നു പ്രദീപ്. സിനിമാ രംഗത്ത് നിന്നും മികച്ച അനുഭവങ്ങൾ മാത്രമേ തനിക്ക് ലഭിച്ചിട്ടുള്ളൂ എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. സിനിമാ ജീവിതവും കരിയറിലെ ഉയർച്ചയുമെല്ലാം ദൈവാനുഗ്രഹം കൊണ്ടു മാത്രമാണെന്നും അദ്ദേഹം വിശ്വസിച്ചു പോന്നു. 40 വർഷമായി നാടകരംഗത്ത് സജീവമായിരുന്നു അദ്ദേഹം. കാരാപ്പുഴ സർക്കാർ സ്കൂളിലും ബെസേലിയോസ് കോളേജിലും കോപ്പറേറ്റീവ് കോളേജിലുമായി പഠനം പൂർത്തിയാക്കി. 1989 മുതൽ LIC ഉദ്യോഗസ്ഥനായി. മായയാണ് ഭാര്യ, മക്കൾ വിഷ്ണു, വൃന്ദ. നാളെ റിലീസാകുന്ന ലാലേട്ടന്റെ ആറാട്ട് എന്ന ചിത്രത്തിലും കോട്ടയം പ്രദീപ് നല്ലൊരു വേഷത്തിലെത്തുന്നുണ്ട്. ആ നല്ല നടനെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.